മലയാളികൾക്ക് ടെൻഷൻ അല്പം കൂടുതലാണോ? ആണെന്ന് വേണം കരുതാൻ. കേരളത്തിലെ 3-ൽ 1 പേർക്കും അമിത രക്തസമ്മർദ്ദമുണ്ടെന്നാണ് റിപ്പോർട്ട്. സംസ്ഥാനത്തെ 32% പേർ അമിത രക്തസമ്മർദ്ദം കുറയ്ക്കാനായി മരുന്ന് കഴിക്കുന്നവരാണ്. പുരുഷന്മാരിൽ 32.89% പേരും വനിതകളിൽ 31.36% പേരും രക്തസമ്മർദ്ദത്തിന്റെ പ്രശ്നങ്ങൾ നേരിടുന്നു. കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയത്തിന്റെ 2019-20 വർഷത്തെ ദേശീയ കുടുംബാരോഗ്യ സർവേയിലാണ് മലയാളികളുടെ ഹൈപ്പർ ടെൻഷനെ കുറിച്ച് പറയുന്നത്. 13 ഹൈപ്പർ ടെൻഷൻ പതിവിലേറെ കൂടുതൽ. വനിതകളാണ് മുന്നിൽ. 13 ജില്ലയിൽ വനിതകളിൽ 42.1%, പുരുഷന്മാരിൽ 41.9% രക്താതിമർദ്ദത്തെ മരുന്നുപയോഗിച്ച് പിടിച്ചു കെട്ടാൻ ശ്രമിക്കുന്നു. അതേസമയം കാസർകോട്ടുകാർക്കും മലപ്പുറത്തുകാർക്കും ടെൻഷൻ കുറവാണ്. കാസർഗോഡ് പുരുഷന്മാർ 26%, സ്ത്രീകൾ 26.1%. മലപ്പുറം പുരുഷന്മാർ 27.4%, സ്ത്രീകൾ 25.4% എന്നിങ്ങനെയാണ് ഈ ജില്ലകളിൽ രക്താതിമർദ്ദത്തിന് മരുന്ന് കഴിക്കുന്നവരുടെ കണക്ക്. ഹൈപ്പർ ടെൻഷന്റെ കാര്യത്തിൽ 2 കോട്ടയത്തിനും 3 തൃശൂരിനുമാണ്. ടെൻഷൻ പ്രമേഹം എന്തുകൊണ്ട്? കുറച്ചാളുകൾക്ക് പ്രമേഹവും അമിത രക്തസമ്മർദ്ദവും പാരമ്പര്യമായി കിട്ടുന്നുണ്ട്. എന്നാൽ മലയാളികളിൽ ഇത് രണ്ടും വൻതോതിൽ കൂടാൻ കാരണം ജീവിതശൈലിയിൽ വന്ന മാറ്റങ്ങൾ തന്നെയാണെന്ന് രാജഗിരി ആശുപത്രി മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ സണ്ണി പി ഓരത്തെൽ പറയുന്നു. കഴിഞ്ഞ 20 നമ്മുടെ ജീവിത രീതികളിലും സംസ്കാരത്തിലും വലിയ മാറ്റമാണ് ഉണ്ടായത്. നമ്മുടെ ആരോഗ്യത്തിൽ അത് സൃഷ്ടിച്ച പ്രശ്നങ്ങളും വളരെ വലുതാണ്. റോഡരികിൽ ഫാസ്റ്റ് ഫുഡ് ഭക്ഷണശാലകളും റെസ്റ്റോറൻറ്റുകളും വലിയ തോതിൽ വർദ്ധിച്ചു. പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുന്ന ശീലം നമുക്ക് കൂടി. പാതി പാകം ചെയ്ത ആഹാരം ഇപ്പോൾ വൻതോതിൽ ലഭിക്കുന്നു. പ്ലാസ്റ്റിക് പാക്കറ്റുകളിൽ ലഭിക്കുന്ന ഹാഫ് കുക്കഡ് ചപ്പാത്തിയും പൊറോട്ടയുമെല്ലാം നമ്മളിപ്പോൾ ധാരാളമായി കഴിക്കുന്നു. ജോലിക്കാരായവർക്ക് ഇത്തരം ഭക്ഷണ രീതികൾ അവരുടെ ജീവിതത്തിൻ്റെ തന്നെ ഭാഗമായി മാറിക്കഴിഞ്ഞു. സാങ്കേതികവിദ്യ വികസിച്ചതോടെ നമ്മുടെ ഇരിപ്പ് കൂടി. കമ്പ്യൂട്ടറുകൾക്കും ഹോം തിയേറ്ററിനും ടെലിവിഷനും മുന്നിൽ മണിക്കൂറുകളോളം നമ്മൾ ഇരിക്കുന്നു. വർക്ക് ഫ്രം ഹോം ആയതോടെ ഇരിപ്പ് വീണ്ടും കൂടി. പല കാരണങ്ങൾ കൊണ്ടും വ്യായാമം കുറഞ്ഞു. ജോലിയിലെ സമ്മർദ്ദം, സമയക്കുറവ്, സ്ഥലലഭ്യതക്കുറവ്, സുരക്ഷ തുടങ്ങിയവയെല്ലാം വ്യായാമം കുറയാൻ കാരണമായി, ഡോക്ടർ സണ്ണിപ്പി ഓരത്തെൽ പറഞ്ഞു. അമിത ഭാരവും വണ്ണവും. ജീവിതശൈലിയിലും ഭക്ഷണ സംസ്കാരത്തിലുമുണ്ടായ മാറ്റങ്ങൾ നമ്മുടെ ശരീരപ്രകൃതിയെ തന്നെ ബാധിച്ചു. പലരെയും അമിത ഭാരവും അമിത വണ്ണവും ബുദ്ധിമുട്ടിക്കുന്നു. ഇവയുണ്ടായാൽ മറ്റു ചില അസുഖങ്ങളും തേടിവരും. അതിൽ പ്രധാനപ്പെട്ടതാണ് അമിത രക്തസമ്മർദ്ദവും പ്രമേഹവും. ചിലർക്ക് ഇത് രണ്ടുമുണ്ടാകാം. കൊളസ്ട്രോൾ, ഫാറ്റി ലിവർ എന്നിവയാണ് സാധ്യതയുള്ള മറ്റു പ്രശ്നങ്ങൾ. നേരത്തെ 60 ഒരാൾ പ്രമേഹ ബാധിതനായിരുന്നതെങ്കിൽ ഇപ്പോൾ 40 തന്നെ പ്രമേഹമുണ്ട്. പിന്നീടുള്ള ജീവിതകാലം മുഴുവൻ അയാൾ മരുന്നുകൾ കഴിക്കുകയും പ്രമേഹത്തിൻ്റെ സങ്കീർണതകളിലൂടെ കടന്നു പോകുകയും വേണം. പ്രമേഹവും അമിത രക്തസമ്മർദ്ദവും ഉണ്ടാകുന്നത് എത്രത്തോളം വൈകിപ്പിക്കാൻ സാധിക്കുമോ അത്രത്തോളം നല്ലതാണ്. നേരത്തെയാണെങ്കിൽ പ്രശ്നം കൂടും. പാരമ്പര്യമായി സാധ്യതയുണ്ടെങ്കിൽ ജീവിതശൈലി ക്രമീകരിക്കുന്നതിലൂടെയും വ്യായാമത്തിലൂടെയും അമിത രക്തസമ്മർദ്ദം, പ്രമേഹം എന്നിവ ബാധിക്കുന്ന കാലയളവ് നീട്ടാനാകും, ഡോക്ടർ സണ്ണിപ്പി ഓരത്തെൽ പറഞ്ഞു. പ്രമേഹത്തിൻ്റെ കാര്യത്തിലും നമ്മൾ മലയാളികൾ അത്ര പിന്നിലല്ല. കേരളത്തിലെ 4-ൽ 1 പേർക്കും അമിതമായ പ്രമേഹമുണ്ട്. 25.81% ആളുകൾ പ്രമേഹത്തിന് മരുന്ന് കഴിക്കുന്നവരാണ്. പുരുഷന്മാരിൽ 26.89%,
സ്ത്രീകളിൽ 24.73% എന്നിങ്ങനെയാണ് അമിതമായ പ്രമേഹമുള്ളവരുടെ എണ്ണം. സംസ്ഥാനത്തെ 10 ജില്ലകളിലും രക്താതിമർദ്ദമുള്ളവരുടെ എണ്ണം 30% മുകളിലാണ്. കാസർഗോഡ്, കോഴിക്കോട്, മലപ്പുറം, വയനാട് എന്നീ ജില്ലകളിലാണ് രക്താതിമർദ്ദം പരിധിവിട്ട് ഉയരാത്തത്. 4 ജില്ലകളിൽ പ്രമേഹവും 30% മുകളിലാണ്. തിരുവനന്തപുരം, പത്തനംതിട്ട, തൃശൂർ, കൊല്ലം, കോട്ടയം എന്നീ ജില്ലകളിൽ 29.4% വരും പ്രമേഹമുള്ളവർ. ഈ ജില്ലകളിലെല്ലാം അമിതമായ രക്തസമ്മർദ്ദവും ഉണ്ട്. 5-ൽ 1 മദ്യപാനി. സംസ്ഥാനത്തെ പുരുഷന്മാരിൽ 15 വയസ്സിന് മുകളിലുള്ളവർ 20.68% പേർ മദ്യപിക്കുന്നവരാണെന്നും സർവേ റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. റിപ്പോർട്ട് പ്രകാരം മദ്യപിക്കുന്ന പുരുഷന്മാരുടെ എണ്ണം കൂടുതലുള്ളത് ആലപ്പുഴ ജില്ലയിലാണ്, 29%. കുറവ് മലപ്പുറത്ത്, 7.7%. സംസ്ഥാനത്തെ സ്ത്രീകളിൽ 0.3% പേർ മദ്യപിക്കുന്നു. മദ്യപിക്കുന്ന വനിതകളുടെ എണ്ണം ഉയർന്നു നിൽക്കുന്നത് വയനാട് ജില്ലയിലാണ്. ഇവിടെ 1.2% സ്ത്രീകൾ മദ്യപിക്കുന്നവരാണ് എന്നാണ് കണക്കുകൾ പറയുന്നത്. സംസ്ഥാനത്തെ പുരുഷന്മാരിൽ 18.05% പേർ പുകയില ഉപയോഗിക്കുന്നു. സ്ത്രീകളിൽ 2.71% പേരും പുകയില ഉപയോഗിക്കുന്നവരാണ്. പുകയില ഉപയോഗം കൂടുതൽ വയനാട് ജില്ലയിലാണ്. പുരുഷന്മാരിൽ 26% പേരും സ്ത്രീകളിൽ 10.6% പേരും പുകയില ഉപയോഗിക്കുന്നുണ്ട്. കുറവ് കോഴിക്കോട്. പുരുഷന്മാരിൽ 11.3% പേരും സ്ത്രീകളിൽ 0.8% പേരും പുകയില ഉപയോഗിക്കുന്നു.